Hello friends, welcome to this channel. In this video, I am discussing the operating system basics. We have done a video on this. That is some basic things. That is the continuation of the video. Now, we will discuss the user interface, system calls, then operating system implementation approaches, different operating system structures, and system boot process. അപ്പൊ ആദ്യം നമുക്ക് യൂസർ ഇന്റർഫേസ് എന്താന്ന് നോക്കാം. അപ്പൊ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അതുവഴി യൂസറിന് നമ്മുടെ ഒഎസുമായിട്ട് അല്ലെങ്കിൽ ഡിവൈസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു ഡേറ്റ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടും. ഇപ്പോൾ ഈ ഫിഗറിൽ തന്നെ യൂസർ ടച്ച് സ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. ടച്ച് വഴി ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അതിന്റെ കറസ്പോണ്ടിങ് എന്ത് റെസ്പോൺസ് ആണോ നമുക്ക് തരേണ്ടത്, ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ അത് ആണ് നമുക്ക് സിസ്റ്റം തരുന്ന റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഇന്റർഫേസ് ഉണ്ട്, ടെക്സ്റ്റ് യൂസർ ഇന്റർഫേസും ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസും. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ടെക്സ്റ്റ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യകാലത്തുള്ള യൂസർ ഇന്റർഫേസ് ആണ് ടെക്സ്റ്റ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജി യു ഐന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കാനുള്ളത് എന്താണോ അത് ടെക്സ്റ്റലായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് സിസ്റ്റം നമുക്ക് തരും. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ, മൗസ് യൂസ് ചെയ്ത് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഡെസ്ക്ടോപ്പ് സ്ക്രീൻസ് ആയിക്കോട്ടെ, അപ്പോൾ ഡിഫറെൻ്റ് ഐക്കൺസും ടാസ്ക് ബാറും ഒരു ഇന്റർഫേസും മൗസ് പോയിന്ററും ഒക്കെ നമുക്ക് ഉണ്ടാവും. അതിൽ നമുക്ക് നമ്മുടെ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് സിസ്റ്റം കോളാണ്. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ഷനാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണെന്ന് വിചാരിക്കും, ഒരു മൗസ് ഇവന്റ് അല്ലെ. അപ്പൊ ആ മൗസ് ഇവന്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു റിക്വസ്റ്റ് ആണ്. എന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്ത് വരാനാണ് കൊടുത്തതെങ്കിൽ, ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാനാണ് കൊടുത്തതെങ്കിൽ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതാണ് എന്റെ സിസ്റ്റം എനിക്ക് തരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ പ്രോഗ്രാം ഒരു റിക്വസ്റ്റ് കൊടുത്തു, അപ്പൊ അതിനെ സിസ്റ്റം കോൾ ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം അത് എന്റെ ഒഎസ്, ഇവിടെ കേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒഎസ് തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കേർണൽ എന്ന് പറയുന്നത് ഒഎസിന്റെ ഒരു പാർട്ട് തന്നെയാണെന്ന്. അപ്പൊ ആ കേർണല് എനിക്ക് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്താണോ ഞാൻ ഉദ്ദേശിച്ച റെസ്പോൺസ് എന്ന് പറയുന്നത് അതെനിക്ക് തരും. അപ്പൊ ഞാനിവിടെ ഈ ടേബിളില് മെയിൻ ആയിട്ട് സിസ്റ്റം കോൾസിന്റെ ഒരു ആറ് കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിൻഡോസിന്റെയും യുണിക്സിന്റെയും ഡിഫറെന്റ് ഫങ്ഷൻസ്, ഓരോ കാറ്റഗറിക്കും അതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പ്രോസസ് കൺട്രോൾ ആണ്. പ്രോസസ് കൺട്രോളിന് വിൻഡോസിലകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് പ്രോസസ്, പ്രോസസ് ആണല്ലോ, അപ്പൊ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ എക്സിറ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുക, ദെൻ വെയിറ്റ് ഫോർ സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനകത്ത് ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാണ്, റെസ്പോൺസ് തരിക, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി യുണിക്സിലാണെങ്കിലോ ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഫോർക്ക് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ, അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ് വരുന്നു, ദെൻ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ഫംഗ്ഷൻ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി ഫയൽ മാനിപ്പുലേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് സിസ്റ്റം കോൾ. അപ്പൊ ഫയല് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി ഉണ്ടാവണം ഇല്ലേ, ഇല്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് ഫയൽ, ദെൻ എക്സിസ്റ്റിംഗ് ഫയൽ ആണെങ്കിൽ നമുക്ക് ഡേറ്റ് റീഡ് ചെയ്യാം, ഇല്ല ഉള്ള ഫയലിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ റൈറ്റ് ഫയൽ, അതിനുശേഷം ആ ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യുക. അപ്പൊ യുണിക്സിനകത്ത് അത് തന്നെയാണ്, ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ്. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഡിവൈസ് മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ ഡിവൈസ് മാനിപ്പുലേഷനകത്ത് നമുക്ക് കൺട്രോൾ മോഡ്, സെറ്റ് കൺട്രോൾ മോഡ്, അപ്പൊ ആ പർട്ടിക്കുലർ ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവണം, ഒരു കൺസോൾ ഉണ്ടാവണം അല്ലേ. അപ്പൊ അത് കൺട്രോൾ ചെയ്യണം, ദെൻ റീഡ് കൺസോൾ റൈറ്റ് കൺസോൾ. അപ്പൊ നമ്മളിതില് ഐ ഒ സി ടി എൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ആണ്, ദെൻ റീഡ് ഡിവൈസിനെ റീഡ് ചെയ്യാനും അതിന്റെ ഇത് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഇൻഫർമേഷൻ മെയിൻ്റനൻസ്. അപ്പൊ ഇൻഫർമേഷൻ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോസസ് ആണല്ലേ റൺ ആവുന്നത്, അപ്പൊ അതിന്റെ കറണ്ട് പ്രോസസ് ഐ ഡി, അതിന്റെ ടൈം, അത് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഇനാക്റ്റീവ് ആവുന്നത്. അപ്പൊ യുണിക്സിലാണെങ്കിൽ ഗെറ്റ് പി ഐ ഡി, നമ്മുടെ കറണ്ട് പ്രോസസ്സിന്റെ ഐ ഡി ഗെറ്റ് ചെയ്യാൻ ഒരു അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് എത്ര നേരം സ്ലീപ്പിലേക്ക്
പോകുന്നു അല്ലെങ്കിൽ പോകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ പൈപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു ഒഎസിനകത്ത്. അപ്പൊ വിൻഡോസിലാണെങ്കിൽ ക്രിയേറ്റ് പൈപ്പ്, ക്രിയേറ്റ് ഫയൽ മാപ്പിംഗ്, മാപ്പ് വ്യൂ ഓഫ് ഫയൽ, ഈ മൂന്ന് കമാൻഡ്സ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. യുണിക്സിനകത്താണെങ്കിൽ പൈപ്പ് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ വേ പൈപ്പ് ആണോ ടു വേ പൈപ്പ് ആണോ എന്നുള്ളതാണ്. ദെൻ എസ് എച്ച് എം ഗെറ്റ് എന്ന് പറയുന്നത് ഷെയർഡ് മെമ്മറി സെഗ്മെന്റുമായിട്ടുള്ള, അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു മെമ്മറി സെഗ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഐഡന്റിഫയറിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് സി എച്ച് എം ഗെറ്റ്. അതായത് എസ് എച്ച് എന്ന് പറയുമ്പോൾ ഷെയർഡ്, എം എന്ന് പറയുന്നത് മെമ്മറി, ദെൻ അതിന്റെ ഐഡന്റിഫയറിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് മാപ്പ് വ്യൂ ഓഫ് ഫയലിന് വേണ്ടിയിട്ട് ഇവിടെ യുണിക്സിൽ എം മാപ്പ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഫയൽസിനെ അല്ലെങ്കിൽ ഡിവൈസിനെ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എം മാപ്പ് യൂസ് ചെയ്യുന്നത്. എം സ്റ്റാൻഡ്സ് ഫോർ മെമ്മറി. ലാസ്റ്റ് വൺ ഇസ് പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഫംഗ്ഷൻസ് ഓഫ് ഓഎസിൽ ആദ്യമേ നമ്മൾ സെക്യൂരിറ്റി ആണ് അതിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ വിൻഡോസിൽ സെറ്റ് ഫയൽ സെക്യൂരിറ്റി, ഇനിഷ്യലൈസ് സെക്യൂരിറ്റി ഡിസ്ക്രിപ്റ്റർ, സെറ്റ് സെക്യൂരിറ്റി ഡിസ്ക്രിപ്റ്റർ, ഗ്രൂപ്പ്, ഇത് മൂന്നുമാണ് വിൻഡോസിന്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ യുണിക്സിലാണെങ്കിൽ സി എച്ച് മോഡ്, അതായത് ചേഞ്ച് ആക്സസ് പെർമിഷൻ, അതാണ് മോഡ്, സി എച്ച് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സി എച്ച് ഫോർ ചേഞ്ച്. അപ്പോൾ നമ്മുടെ ആക്സസ് പെർമിഷൻ റീഡ് ആണോ റൈറ്റ് ആണോ എന്താണ് എന്നുള്ളത്. ദെൻ യു മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫയൽ പെർമിഷൻസിന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയൽസിന്റെ കമാൻഡ്സും സെറ്റിംഗ്സും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യു മാസ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ചൌൺ, ചൌൺ എന്ന് പറയുന്നത് ചേഞ്ച് ഓണർ, സി എച്ച് എന്ന് പറയുന്നത് ചേഞ്ച്, ഒ ഡബ്ല്യു എൻ സ്റ്റാൻഡ്സ് ഫോർ ഓണർ, ചേഞ്ച് ഓണർ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓണറിന്റെ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് ഓണർ എന്ന് പറയുന്ന ചൌൺ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ അപ്രോച്ചസ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ രീതിയാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഡിസൈൻ ഗോൾസ്, മെക്കാനിസം ആൻഡ് പോളിസീസ്, ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഡിസൈൻ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒ എസ് ഡിസൈൻ ചെയ്തിട്ട് അവസാനം നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്നാണ്. അപ്പോൾ റിക്വയർമെന്റ് എന്ന് പറയുന്ന കാര്യമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിസൈൻ ഗോൾസിൽ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള റിക്വയർമെന്റ് ഉണ്ട്, യൂസർ റിക്വയർമെന്റും സിസ്റ്റം റിക്വയർമെന്റും. യൂസർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പോകുന്ന യൂസറിന് എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ, അതായത് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, സെറ്റപ്പിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ അയാൾക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് വരുന്നതാണ് നമ്മുടെ യൂസർ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റം റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റം റിക്വയർമെന്റ്സിൽ വരുന്നത്. ഇപ്പോൾ അതിനകത്ത് ഒരു കോൺട്രാക്ട്, കസ്റ്റമറും ഡെവലപ്പറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിസ്റ്റം റിക്വയർമെന്റ്സിനകത്ത് ഉണ്ടാവുന്നത്. ഇനി മെക്കാനിസം ആൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പോളിസി. മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ഈസ് ടു ബി ഇംപ്ലിമെന്റഡ്. നമുക്ക് പോളിസിയിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇംപ്ലിമെന്റേഷനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ഒ എസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് അതിന്റെ പെർഫോമൻസിലേക്ക് എത്തിക്കേണ്ടത്. നമ്മൾ നോർമലി അസംബ്ലി ലാംഗ്വേജിലാണ് നമ്മുടെ ഒ എസ് എഴുതുന്നത്. അപ്പോൾ ഹാർഡ്വെയറുമായിട്ട് ഡയറക്റ്റ് കൺട്രോള് അതിന് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഹാർഡ്വെയറും ഒ എസും പ്രോപ്പർ ആയിട്ട് ഒരേപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ, ഏത് ഹാർഡ്വെയറിനാണ് ഏത് ഒഎസിന്റെ കമാൻഡ് വരുന്നത്, ഏത് രീതിയിലാണ് അത് പെർഫോം ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇംപ്ലിമെന്റേഷനകത്ത് വരുന്നത്. അടുത്തിന് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രക്ചേഴ്സ് ആണുള്ളത്, സിമ്പിൾ സ്ട്രക്ചർ, ലേയേർഡ് സ്ട്രക്ചർ, മൈക്രോ കേർണൽ സ്ട്രക്ചർ, മോഡുലാർ സ്ട്രക്ചർ, മോണോലിത്തിക് സ്ട്രക്ചർ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്ത സ്ട്രക്ചർ, ഓഎസ് ഡിസൈൻ ചെയ്യപ്പെട്ട സ്ട്രക്ചറാണ് നമ്മൾ സിമ്പിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് എം എസ് ഡോസിന്റെ ലെയേർഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇവിടെ നാല് ലെയർ ആണുള്ളത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, റെസിഡൻസ് സിസ്റ്റം പ്രോഗ്രാം, എം എസ് ഡോസിന്റെ ഡിവൈസ് ഡ്രൈവർ, റോം. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡയറക്റ്റ് ആയിട്ട് റോമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റെസിഡൻസ് സിസ്റ്റം പ്രോഗ്രാമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിമ്പിൾ സ്ട്രക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓരോ ലെയറിനും തൊട്ടു താഴെയുള്ള ലെയറുകളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷനും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇവിടെ കണ്ടില്ലേ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് റെസിഡൻസ് സിസ്റ്റവുമായിട്ടും കണക്ഷൻ ഉണ്ട് ബയോസുമായിട്ടും കണക്ഷൻ ഉണ്ട് അവരുടെ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഇതുമായിട്ടാണ് കണക്ഷൻ വേണ്ടത് അത് ഉള്ള പ്രോഗ്രാം ലെയേഴ്സുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ട് റെസിഡൻസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്ന കറന്റ്ലി ഏത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് കൊടുക്കുന്നതാണ് നമ്മുടെ റെസിഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സ് ഓഫ് കോഴ്സ് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയറും ഡിവൈസസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് റോം ബയോസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും റോമുമായിട്ട് മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് നെക്സ്റ്റ് വൺ ഇസ് ലേഔട്ട് സ്ട്രക്ചർ അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന സ്ട്രക്ചറാണ് ലേഔട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ അവിടെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് വരച്ചത് ഇവിടെ സർക്കിൾസിൽ റെപ്രസെന്റ് ചെയ്യുന്നു ഏറ്റവും ലോവസ്റ്റ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആണ് ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് ലെയർ സീറോ അത് കഴിഞ്ഞ് ഔട്ടർ മോസ്റ്റിലേക്ക് ലെയർ ഗ്രോ ചെയ്യുന്നു ഏറ്റവും ഔട്ടർ സർഫസിലുള്ള ലെയർ ലെയർ എൻ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ യൂസർ ഇന്റർഫേസിലാണ് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞു സിസ്റ്റം കോൾ എന്ന് ആ സിസ്റ്റം കോൾ വഴി ഈ ഓരോ ലെയറിൽ കൂടിയും പർട്ടിക്കുലർ റിക്വസ്റ്റ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിലേക്ക് വരും അപ്പൊ ഇവിടെ ഓരോ ലെയറും ഇൻഡിവിജ്വലി ഡീബഗ് ചെയ്തിരിക്കുന്നു ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് അസംഷൻ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത റിക്വസ്റ്റ് ഓരോ ലെയറും പ്രോസസ് ചെയ്താണ് ഏറ്റവും ലോവസ്റ്റ് ലെയറിലേക്ക് കൊടുക്കുന്നത് അപ്പൊ നെക്സ്റ്റ് വൺ മൈക്രോ കേർണൽ സ്ട്രക്ചർ ആണ് അപ്പൊ മൈക്രോ കേർണൽ സ്ട്രക്ചറിൽ നമുക്ക് മൂന്ന് പാർട്ട് ഉണ്ട് ഫസ്റ്റ് വൺ ഇസ് യൂസർ മോഡ് മോഡിലാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഫയൽ സിസ്റ്റം ഡിവൈസ് ഡ്രൈവർ ഈ മൂന്ന് സെക്ഷനും കൺസിഡർ ചെയ്യുന്നത് ദെൻ കേർണൽ മോഡാണ് അടുത്തത് ഏറ്റവും താഴത്തത് ഹാർഡ്വെയർ പാർട്ടാണ് അപ്പൊ കേർണൽ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒ എസിനകത്ത് തന്നെയാണ് നമ്മുടെ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനും മെമ്മറി മാനേജ്മെന്റും സി പി യു ഷെഡ്യൂളിംഗ് നടക്കുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലേക്ക് യൂസർ ഒരു ഇൻപുട്ട് കൊടുത്തു അപ്പോൾ ഐ പി സി കമ്മ്യൂണിക്കേഷൻ വഴി ആ മെസ്സേജ് ഇപ്പൊ ഒരു ഡേറ്റ ഫയൽ ആക്സസ് ചെയ്യാനാണെങ്കിൽ മെമ്മറി മാനേജ്മെന്റ് വഴി ഏത് ഫയലാണോ ഞാൻ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഡേറ്റ എനിക്ക് മെമ്മറിയിലാണല്ലോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറി വഴി എന്റെ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഐ പി സി വഴി എന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് കിട്ടി ഓക്കെ ഇനി അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഹാർഡ്വെയറിന് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ സി പി യു ഷെഡ്യൂളിംഗ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് ആക്സസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ മെമ്മറി മാനേജ്മെന്റ് വഴി എന്റെ കൊടുത്ത റിക്വസ്റ്റിനെ എന്ത് ചെയ്യുവാണ് സി പി യു ഷെഡ്യൂളിംഗ് വെച്ചിട്ട് പ്രോസസ്സ് ഷെഡ്യൂൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഡിവൈസ് ഡ്രൈവറുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് കറസ്പോണ്ടിങ് ഡേറ്റ തിരിച്ച് എന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലേക്ക് കൊടുക്കും അതുവഴി എനിക്ക് യൂസറിന് ഔട്ട്പുട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ മൈക്രോ കേർണൽ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ് നമ്മുടെ മൈക്രോ കേർണൽ എന്ന് പറയുന്നത് ദെൻ ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും ഓക്കെ അപ്പൊ യൂസർ മോഡിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും കേർണൽ മോഡിൽ ആണെങ്കിൽ നമുക്കത് കുറച്ചായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് വൺ ഇസ് മോഡുലാർ സ്ട്രക്ചർ ഇപ്പൊ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻസും ഓരോ മോഡ്യൂളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഷെഡ്യൂളിംഗ് ക്ലാസ്സസ് ഉണ്ട് ഫയൽ സിസ്റ്റം ലോഡബിൾ സിസ്റ്റം കോൾസ് എക്സിക്യൂട്ടബിൾ ഫോർമാറ്റ്സ് സ്ട്രീംസ് മിസലേനിയസ് മോഡ്യൂൾസ് ഡിവൈസ് ആൻഡ് ബെസ്റ്റ് ഡ്രൈവേഴ്സ് ഇവിടെ കേർണൽ സോളാരിസിന്റെ ഫിഗർ ആണിത് അപ്പോൾ ഇതിനകത്ത് ഓരോ മോഡ്യൂളിനും അതിൻ്റെതായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെല്ലാ സ്ട്രക്ചറിനകത്തും നമുക്ക് മറ്റൊരു ലെയർ ഓരോ ലെയർ ബൈ ലെയർ അല്ലെങ്കിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് വേറെ ലെയേഴ്സ് ഉണ്ടായിരുന്നു അതുവഴി മാത്രമേ നമുക്ക് സിസ്റ്റം കോൾസ് റിക്വസ്റ്റും ഒക്കെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോ മോഡ്യൂളിനും ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഏത് മോഡ്യൂളിനാണോ ഇന്ററാക്ട് ചെയ്യേണ്ടത് അവർക്ക് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അത് അടുത്തുള്ള മോഡ്യൂൾസ് ആവാം ഇല്ല ദൂരെയുള്ള പെയേഴ്സ് ആവാം അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ഡേറ്റയാണോ വേണ്ടത് ആ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പൊ മോഡ്യൂൾ ആയിട്ട് സ്മോൾ സിംപ്ലർ ആർക്കിടെക്ചർ ആയിട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് പാസിംഗ് ഈസിയാണ് അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു പ്രോസസ്സ് വഴി കൊടുത്ത് മറ്റൊരു പ്രോസസ്സ് അതിന്റെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോണോലിത്തിക് സ്ട്രക്ചർ ആണ്. മോണോലിത്തിക് സ്ട്രക്ചറിനകത്ത് നമ്മുടെ OS എൻ്റയർലി കേർണൽ മോഡിനകത്ത് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ സിസ്റ്റം കോൾസ് ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ അധികമായിട്ട് വരും. OS-നകത്ത് തന്നെയാണ് വെർച്വൽ ഫയൽ സിസ്റ്റം, IPC, ഷെഡ്യൂളർ, മെമ്മറി, ഡിവൈസ് ഡ്രൈവർ, ഡിസ്പാച്ചർ, ഇതെല്ലാം ഒരു സിംഗിൾ പാക്കേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കേർണൽ മോഡിനകത്ത് തന്നെയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് കേർണലിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഹാർഡ്വെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് റെസ്പോൺസ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ റെസ്പോൺസിനെ അവർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് മോണോലിത്തിക് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോണോലിത്തിക് സ്ട്രക്ചർ ആണ് ഉള്ളതിൽ ഏറ്റവും ലാർജ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ലാസ്റ്റ് വൺ ഇസ് സിസ്റ്റം ബൂട്ട് പ്രോസസ്. അപ്പോൾ സിസ്റ്റം ബൂട്ട് പ്രോസസ്സിനകത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ ബൂട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ OS അപ്ലോഡ് ആയിട്ട് വരുന്നു. OS റീ എനർജൈസ്ഡ് ആയിട്ട് വന്ന് നമ്മുടെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ആക്റ്റീവ് ആവാനുള്ള ഒരു ലൈവ് പ്ലാറ്റ്ഫോം തരുന്നതാണ് സിസ്റ്റം ബൂട്ട് പ്രോസസ്, അല്ലെങ്കിൽ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഡറാണ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റൺ ടൈം എൻവയോൺമെന്റ് ആയിട്ട്, മറ്റ് ആപ്ലിക്കേഷൻസിന്റെ റൺ ടൈം എൻവയോൺമെന്റ് ആയിട്ട് മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്ത് ഒരു ആക്റ്റീവ് പ്ലാറ്റ്ഫോം ആക്കി കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ലോഡറാണ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനു മുൻപുള്ള വീഡിയോയും കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു.